ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജനവാസ കേന്ദ്രങ്ങളിൽ ട്രക്കുകൾ പാർക്ക് ചെയ്യുന്നത് തടയാൻ നടപടിയുമായി ദോഹ മുനിസിപ്പാലിറ്റി രംഗത്ത്. ജനറൽ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് മുഖേന നടത്തുന്ന ക്യാമ്പയിൻ വഴിയാണ് നടപടികൾ സ്വീകരിക്കുക. ട്രക്കുകളും ബസ്സുകളും പാർക്ക് ചെയ്തിരിക്കുന്ന ദോഹയിലെ വിവിധ പ്രദേശങ്ങൾ കണ്ടെത്തി ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർമാർ നിരോധിത വാഹനങ്ങളിൽ ബോധവൽക്കരണ പോസ്റ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒമാനിൽ മലയാളിയെ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹരിപ്പാട് സ്വദേശിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രി മുതൽ ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ടാണ് താമസ സ്ഥലത്തിനടുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുമ്പ് ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം ഇപ്പോൾ സ്വന്തമായി ഷിപ്പിംഗ് ക്ലിയറൻസും അനുബന്ധ ജോലിയും ചെയ്യുകയായിരുന്നു. 26 വർഷമായി ഒമാനിൽ പ്രവാസിയാണ്. ഫുട്ബോൾ ലോകകപ്പിനോടനുബന്ധിച്ച് ഹയാക്കാർഡ് ഉടമകൾക്ക് ഒമാനിൽ മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ചു. 60 ദിവസത്തെ കാലാവധിയുള്ള സൗജന്യ വിസയാണ് ലഭിക്കുക എന്ന് പാസ്പോർട്ട് ആൻഡ് സിവിൽ സ്റ്റാറ്റസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുടുംബാംഗങ്ങളെയും ഇവർക്കൊപ്പം ഒമാനിൽ താമസിപ്പിക്കാം. 11 ഗവർണറേറ്റുകളിലായി 20,000 ഹോട്ടൽ മുറികളും 200 റിസോർട്ടുകളുമാണ് രാജ്യത്ത് ലോകകപ്പ് ഫുട്ബോൾ ആരാധകരെ സ്വാഗതം ചെയ്യുന്നതിനായി ഒരുക്കിയിരിക്കുന്നത്. ദോഹയിലേക്ക് ഒമാനെയറിൻ്റെ പ്രതിദിന സർവീസുകളും ഉണ്ടാകും. ഫുട്ബോൾ ആരാധകർക്കായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലെ ഒമാൻ ഗാർഡനിൽ വേൾഡ് കപ്പ് ഫെസ്റ്റിവലും അരങ്ങേറും. 9,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഫെസ്റ്റിവൽ ഒരുക്കുന്നത്. സൗദി അറേബ്യയിലെ നജ്രാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ 2 അധ്യാപികമാർ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അധ്യാപികമാർ യാത്ര ചെയ്യുന്ന വാഹനം അപകടത്തിൽപ്പെട്ടതായി റെഡ് ക്രസന്റിന് വിവരം ലഭിക്കുകയും റെഡ് ക്രസന്റ് ടീം ഉടൻ രക്ഷാപ്രവർത്തനത്തിന് എത്തുകയുമായിരുന്നു. ചിലർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ കിംഗ് ഖാലിദ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ജിദ്ദയിലെ അൽസലാമ കൊട്ടാരത്തിൽ ചേർന്ന ക്യാബിനറ്റ് വിവിധ വിഷയങ്ങളിൽ തീരുമാനങ്ങൾ പുറപ്പെടുവിച്ചു. സൗദിയിലേക്കുള്ള കര, വ്യോമ, കടൽ പ്രവേശന മാർഗങ്ങളിൽ ആവശ്യാനുസരണം ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റുകൾ സ്ഥാപിക്കാനുള്ള അംഗീകാരം നൽകിയതാണ് തീരുമാനങ്ങളിൽ ശ്രദ്ധേയം. സൗദിയിലേക്ക് വരുന്ന യാത്രക്കാർക്കും സൗദിയിൽ നിന്നും പുറത്തു പോകുന്ന യാത്രക്കാർക്കും ഫ്രീ മാർക്കറ്റുകളിൽ സാധനങ്ങൾ വിൽപ്പന നടത്താൻ സാധിക്കും. മുഴുവൻ അതിർത്തി പ്രവേശന കവാടങ്ങളിലും ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റ് സൗകര്യം ഒരുങ്ങുന്നത് സൗദി ടൂറിസത്തിനും വലിയ പിന്തുണയാകുമെന്നാണ് വിലയിരുത്തൽ. ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് മേഖലയിലെ 18 പ്രൊഫഷനുകൾ അടുത്ത വർഷം സൗദി വൽക്കരിക്കുമെന്ന് സൗദി ഗതാഗത ലോജിസ്റ്റിക് മന്ത്രി സ്വാലിഹ് അൽ ജാസിർ വ്യക്തമാക്കി. ചില പ്രൊഫഷനുകൾ പൂർണ്ണമായും സൗദി വൽക്കരണം നടത്തുമ്പോൾ മറ്റു ചില പ്രൊഫഷനുകളിൽ നിലവിലുള്ള സൗദി വൽക്കരണ അനുപാതം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അതേസമയം ഹെറമൈൻ ട്രെയിനുകൾ മാസങ്ങൾക്കുള്ളിൽ സൗദി വനിതകൾ ഓടിക്കാൻ ആരംഭിക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. പൈലറ്റ് പ്രൊഫഷൻ പൂർണ്ണമായും സൗദി വൽക്കരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കോ പൈലറ്റ് മേഖല ഏകദേശം പൂർണ്ണ സൗദി വൽക്കരണത്തിന് വിധേയമായിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ നിയമം ലംഘിച്ച് സ്ത്രീകളുടെ സലൂൺ നടത്തുകയായിരുന്ന ഒരു പ്രവാസിയെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. താമസ നിയമങ്ങൾ ലംഘിച്ചാണ് ഇയാൾ കുവൈറ്റിൽ ജോലി ചെയ്തിരുന്നതെന്നും അധികൃതർ അന്വേഷണത്തിൽ കണ്ടെത്തി. ലൈസൻസ് ഇല്ലാതെ ഇയാൾ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ നടത്തുകയായിരുന്നു എന്നും അന്വേഷണത്തിൽ വ്യക്തമായതായി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. തുടർ നിയമ നടപടികൾക്കായി ഇയാളെ ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് കൈമാറി. പിടിയിലായ വ്യക്തി ഏത് രാജ്യക്കാരനാണെന്നതുൾപ്പെടെയുള്ള മറ്റ് വിവരങ്ങളൊന്നും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. സൗദി അറേബ്യയിൽ രക്ഷിതാവ് ഫീസ് നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ വിദ്യാർത്ഥിയെ ക്ലാസ് മുറിക്ക് പുറത്തു നിർത്താനോ പഠനം തടയാനോ പരീക്ഷയിൽ നിന്നും മാറ്റി നിർത്താനോ സ്വകാര്യ സ്കൂളുകൾക്ക് അവകാശമില്ലെന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ വ്യക്തമാക്കി. ഇതിൽ ഏതെങ്കിലും നിയമലംഘനങ്ങൾ ഉണ്ടായാൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി നൽകാവുന്നതാണ്. എന്നാൽ സ്കൂൾ ഫീസ് അടയ്ക്കുന്നതിൽ രക്ഷിതാക്കൾ വീഴ്ച വരുത്തുന്ന പക്ഷം അത് അടയ്ക്കുന്നതുവരെ വിദ്യാർത്ഥികളുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റുകളും രേഖകളും തടഞ്ഞുവെക്കാൻ സ്കൂളിന് അവകാശമുണ്ടെന്നും അസോസിയേഷൻ സൂചിപ്പിച്ചു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ടൂറിസ്റ്റ് വിസയിലെത്തുന്ന പ്രവാസികൾക്ക് സൗദി അറേബ്യയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഉംറ പെർമിറ്റ് എടുക്കാമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു.
എഴുത്തമരണ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താണ് ഉംറയ്ക്ക് പെർമിറ്റ് എടുക്കേണ്ടത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ഉംറ കർമ്മം എളുപ്പമായി ചെയ്യുന്നതിന് അവസരം നൽകുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. GCC രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്കും ഷെങ്കൻ, അമേരിക്ക, ബ്രിട്ടൻ വിസയിലെത്തുന്നവർക്കും സൗദിയിലേക്ക് തിരിക്കുന്നതിന് മുമ്പേ തന്നെ ഏത്തമരണ ആപ്ലിക്കേഷൻ വഴി ഉംറയ്ക്കും മദീന റൗലയിലെ നമസ്കാരത്തിനും ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ മാസം 1 മുതലാണ് ടൂറിസം വിസ നടപടിക്രമത്തിൽ സൗദി ടൂറിസം വകുപ്പ് ഭേദഗതികൾ പ്രഖ്യാപിച്ചത്. പുതിയ പ്രഖ്യാപനം വഴി ഉംറയ്ക്ക് കൂടുതൽ പേരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗത്തിന്റെ ഹോം ആംബുലൻസ് സേവനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ മസ്കറ്റ്, വടക്കൻ ബാത്തിന, ദാഖ്ലിയ എന്നീ ഗവർണറേറ്റുകളിൽ കൂടി ആംബുലൻസ് സേവനങ്ങൾ ലഭ്യമാകും. ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു സിവിൽ ഡിഫൻസ് 6 ഗവർണറേറ്റുകളിൽ ഹോം ആംബുലൻസ് സേവനങ്ങൾ തുടക്കമിട്ടത്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് അടിയന്തര വൈദ്യസഹായം അവരുടെ വീട്ടിൽ എത്തിക്കുകയും ആവശ്യമെങ്കിൽ രോഗിയെ അടുത്തുള്ള ആരോഗ്യ സ്ഥാപനത്തിലേക്ക് മാറ്റുന്നതിനുമാണ് ഹോം ആംബുലൻസ് സേവനം ആരംഭിച്ചത്. ഗുരുതര ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ഹൃദ്രോഗം, ഗുരുതരമായ ഒടിവുകൾ, പെട്ടെന്നുള്ള ബോധക്ഷയം, കഠിനമായ രക്തസ്രാവം, നാഡീവ്യൂഹ രോഗങ്ങൾ, വൈദ്യുതാഘാതം, വിഷബാധ, മുങ്ങിമരണം, പൊള്ളൽ തുടങ്ങിയവയ്ക്ക് അടിയന്തര സേവനങ്ങൾ ലഭ്യമാക്കും. അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ എമർജൻസി ഹോട്ട്ലൈൻ നമ്പറിലോ അല്ലെങ്കിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗത്തിന്റെ നമ്പറിലോ ബന്ധപ്പെടാം. പാരാമെഡിക്കൽ അംഗങ്ങൾ അടക്കമുള്ള ഒരു ടീമിനെയാണ് അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനായി ഒരുക്കിയിട്ടുള്ളത്. മുസന്തം, ബുറൈമി, ദാഹിറ, അൽവുസ്ത, തെക്കൻ ഷർക്കിയ, വടക്കൻ ഷർക്കിയ എന്നീ ഗവർണറേറ്റുകളിലായിരുന്നു ആദ്യഘട്ടത്തിൽ ആംബുലൻസ് സേവനം നൽകിയിരുന്നത്. തിങ്കളാഴ്ച ഉച്ച മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ വരെ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങാനുണ്ടായ സാഹചര്യത്തിൽ പബ്ലിക് സർവീസസ് റെഗുലേറ്ററി അതോറിറ്റി അന്വേഷണം ആരംഭിച്ചു. ഒരു നെറ്റ്വർക്ക് ട്രാൻസ്മിഷൻ ലൈനിലുണ്ടായ സാങ്കേതിക തകരാറാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങാൻ ഇടയാക്കിയതെന്ന് വൈദ്യുതി വിതരണ കമ്പനിയായ നാമ ഗ്രൂപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് വിദഗ്ധ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. 400/200 kV ഇബ്രി പ്ലാന്റിൽ അതോറിറ്റി ചെയർമാൻ ഡോക്ടർ മൻസൂർ ബിൻ താലിബിൻ ഹൽ ഇനായി നേരിട്ടെത്തി പരിശോധന നടത്തി. സാങ്കേതിക പരിശോധന മൂലമാണ് വൈദ്യുതി വിതരണം നിലച്ചതെന്ന് തന്നെയാണ് അന്വേഷണത്തിലെ ആദ്യ വിലയിരുത്തൽ. സാങ്കേതിക അന്വേഷണങ്ങൾ ഉൾപ്പെടെ നടന്നുവരുന്നതായും അധികൃതർ വ്യക്തമാക്കി. അതേസമയം രാജ്യത്ത് വൈദ്യുതി തടസ്സങ്ങൾ നേരിട്ട എല്ലാ പ്രദേശങ്ങളിലെയും സേവനങ്ങൾ പൂർണ്ണമായും പുനർസ്ഥാപിച്ചതായി അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷൻ അറിയിച്ചു. വിവിധ സ്ഥലങ്ങളിൽ ഘട്ടംഘട്ടമായാണ് വൈദ്യുതി പുനർസ്ഥാപിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് മുഴുവൻ ഭാഗങ്ങളിലും വൈദ്യുതി എത്തിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.